ചിലരെ പറ്റിയൊക്കെ പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് വലിയ മടിയും നാണക്കേടുമൊക്കെയാണ്. എന്നും എപ്പോഴും സമൂഹത്തിൽ നിന്നും അസ്പർശരായി കഴിയേണ്ടി വരുന്ന ലൈംഗിക തൊഴിലാളികളെ പറ്റി പ്രത്യേകിച്ചു. നമ്മുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലെ ചേരികളിൽ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ലൈംഗിക തൊഴിലാളികളാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് വലിയ ദുരിതത്തിൽ ജീവിക്കുന്നത്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതും സാമൂഹ്യ അകലം പാലിക്കലുമൊക്കെ ആരംഭിച്ചതും ഇവരുടെ വരുമാന മാർഗം നിലപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല ഇവരിൽ പലരും എയ്ഡ്സ് പോലെയുള്ള ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്നവരുമാണ്. മരുന്നിന് പോലും ഇവർക്കിപ്പോൾ വഴിയില്ല, ഭക്ഷണം കിട്ടാനേയില്ല. തങ്ങളും ഈ നാടിൻ്റെ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമല്ലേ എന്ന് ഇവർ ചോദിക്കുമ്പോൾ തികച്ചും ഇവരുടെ കാര്യം മനുഷ്യത്വപരമായി മാത്രമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പകൽ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഇവരെ പറ്റി മുംബൈയിലേതടക്കം ലൈംഗിക തൊഴിലാളികളെ പറ്റി പറയുന്നത് പൊതുവിൽ നമ്മുടെ സദാചാര അഭിമാനത്തിൻ്റെ കുരുപൊട്ടിക്കുന്ന കാര്യമാണല്ലോ. പക്ഷേ ഇരുട്ടിൻ്റെ മറവ് പല സദാചാര മാന്യന്മാർക്കും ലൈംഗിക തൊഴിലാളികൾ എന്ന വിഭാഗത്തോടുള്ള അടുപ്പത്തിൻ്റെ പാലവുമാണ്. കൊറോണ കാലം സാധാരണ ജനങ്ങൾക്ക് ജീവിത പ്രതിസന്ധിയുടെ നാളുകളാണെങ്കിൽ സാധാരണക്കാരെങ്കിലും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായ ലൈംഗിക തൊഴിലാളികൾക്കിത് ദുരിതത്തിൻ്റെ തടവറക്കാലമാണ്. മുംബൈയിലെ ചേരികളിൽ കാമാതിപുര ഉൾപ്പെടെയുള്ള ചേരികളിൽ താമസിക്കുന്ന എയ്ഡ്സ് രോഗികൾ ഉൾപ്പെടെയുള്ള ലൈംഗിക തൊഴിലാളി സമൂഹം മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത അത്ര പ്രതിസന്ധിയിലാണ്. ഇവരെ പറ്റി പറയാൻ ആളുകൾ മടിക്കുമ്പോൾ മാനുഷിക പരിഗണന അർഹിക്കുന്നവരല്ലേ തങ്ങളുമെന്ന ചോദ്യം മാത്രമാണ് ഈ തെരുവുകളിലെ ലൈംഗിക തൊഴിലാളികൾക്കുള്ളത്. വരുമാനം നിലച്ചിട്ട് നാളുകളായി. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാത്തപ്പോൾ എങ്ങനെ മരുന്ന് വാങ്ങും? ലോക്ക്ഡൗൺ കാലത്ത് ലൈംഗിക തൊഴിലാളികളുടെ അവസ്ഥ അന്വേഷിച്ചെത്തിയ ചില മാധ്യമപ്രവർത്തകരോട് അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ജീവിതത്തിൽ ഇവർ ഇങ്ങനെയൊരു സാഹചര്യം നേരിട്ടിട്ടില്ല. ലോക്ക്ഡൗണിന് മുമ്പ് ഉത്സവ പ്രതീതിയിലായിരുന്നു കാമാത്തിപുരയിലെ ഓരോ സായാഹ്നങ്ങളും രാത്രികളും. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ ഇടപാടുകാർ വരാതായി. അതോടെ ഇന്ത്യൻ ജീവിതത്തിൻ്റെ മറ്റൊരു പരിച്ഛേദമായ ലൈംഗിക തൊഴിലാളികളും മുഴുപട്ടിണിയിലായി. കൃത്യമായ കണക്കില്ലെങ്കിലും ഇന്ത്യയിൽ ഏകദേശം 280,000 ലൈംഗിക തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൽ കൂടുതലും മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ്. യു എൻ 2016 പുറത്തുവിട്ട കണക്ക് പ്രകാരം 657,800 ഇന്ത്യയിലെ ലൈംഗിക തൊഴിലാളികളുടെ എണ്ണം. ലോക്ക്ഡൗണിൽ പാവപ്പെട്ടവർക്ക് നൽകുന്ന വിവിധ സഹായങ്ങളിൽ തങ്ങളെയും പരിഗണിക്കണമെന്ന് ഇവർ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. സാമ്പത്തിക പാക്കേജിൻ്റെ ഭാഗമായി 500 രൂപ വീതം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതിക്ക് കീഴിൽ ജൻധൻ യോജനയിൽപ്പെട്ട സ്ത്രീകൾക്ക് 3 മാസം നൽകുന്നുണ്ട്. എന്നാൽ 500 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കാനാകുമെന്നാണ് ഇവരുടെ ചോദ്യം. ഇന്ത്യയിൽ കോവിഡ് ഏറ്റവും ശക്തമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയിലെ ഭൂരിഭാഗം ലൈംഗിക തൊഴിലാളികൾക്കും ഇത് ജീവനോപാധിയും ജോലിയുമാണ്. ഇന്ത്യയിലെ മൊത്തം ലൈംഗിക തൊഴിലാളികളിൽ 31% വരുന്ന മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലുള്ളവർ യാതൊരു സാമ്പത്തിക സുരക്ഷയുമുള്ളവരല്ല. ഇടപാടുകാർ എത്താതായതോടെ പട്ടിണിയിലാണ് ഇവരെല്ലാം. ഭക്ഷണം കഴിക്കാനോ വീട്ടുവാടക നൽകാനോ മരുന്ന് വാങ്ങാനോ ഒന്നും കഴിയാത്ത സ്ഥിതി. എയ്ഡ്സ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി സർക്കാർ നൽകുന്ന സൗജന്യ മരുന്നുകളെക്കുറിച്ച് പോലും പലർക്കും അറിയില്ല. ആധാറും മറ്റും ഇല്ലാത്തതിനാൽ ഇവർക്ക് ഇവ കിട്ടാറുമില്ല. ഇന്ത്യയിലെ നിത്യവേതനക്കാരായ തൊഴിലാളികൾ പോലും സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഭാഗമായി മാറുമ്പോൾ ലൈംഗിക തൊഴിലാളികളെ തേടി ലോക്ക്ഡൗണിൽ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളും എത്തുന്നുമില്ല. ലോക്ക്ഡൗണിലായതോടെ കോവിഡ് എളുപ്പത്തിൽ പടരാൻ കഴിയുന്ന രീതിയിൽ വേശ്യാലയങ്ങളിൽ കൂട്ടമായിട്ടാണ് ഇവർ താമസിക്കുന്നതും. കാമാത്തിപുരയിൽ 25,000 ലൈംഗിക തൊഴിലാളികളും അവരുടെ കുട്ടികളും താമസിക്കുന്നുണ്ട്. ഒരു ചെറിയ മുറിയിൽ 8 പേർ വരെയാണ് താമസിക്കുന്നത്. ഒരു ശുചിമുറി ഉപയോഗിക്കുന്നതാകട്ടെ 50 പേരും. അത്രയും ശുചിത്വമില്ലാത്ത ഇടത്ത് രോഗം പകരാനിടയായാൽ വലിയ അപകടങ്ങളാകും അത് വരുത്തിവെക്കുക. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജീവിത നേർക്കാഴ്ചയിലെ ഒരു വിഭാഗം തന്നെയാണ് ലൈംഗിക തൊഴിലാളികൾ. സാമൂഹ്യ ജീവിതത്തിൻ്റെ വൈറ്റ് കോളർ സദാചാരവാദികളായ നാം രഹസ്യമായി മാത്രം കാണാനും കേൾക്കാനും ഇടപെടാനും ആഗ്രഹിക്കുന്നവർ. ഇവരും മനുഷ്യരാണ്.
കോവിഡ് കാലത്ത് സമൂഹ വ്യാപനമെന്ന വലിയ ഭീഷണിയെ മറികടക്കണമെങ്കിൽ സർക്കാരുകൾ ലൈംഗിക തൊഴിലാളികളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അതെ, ഇവരുടെ കാര്യത്തിലും പ്രതിരോധം മാത്രമാണ് പ്രതിവിധി. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.